പ്രിൻസസ് നൂർ ജഹാൻ ഈസ് റിയൽ. സീതാരാമൻ കണ്ടവരാരും തന്നെ പ്രിൻസസ് നൂർ ജഹാനെ മറക്കാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ റിയൽ ലൈഫിലും യഥാർത്ഥ ജീവിതത്തിലും അത്തരത്തിലൊരു പ്രിൻസസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലും പാകിസ്ഥാനിലും എന്തിനേറെ ഗാന്ധിജിയിൽ പോലും സ്വാധീനം ചെലുത്താനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിലും ഒരു റാമം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സിനിമയേക്കാൾ ഒട്ടേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ പ്രിൻസസ് നിലൂഫറിൻ്റെ യഥാർത്ഥ ജീവിതകഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു അഫ്‌വേൾഡ്. അഫ്‌ലു വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. ഇപ്പോഴത്തെ കാലത്ത് ഒരു നല്ല ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസം നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഒരുപാട് റെസ്യൂംസ് അയക്കണം, എച്ച് ആർമാരെ കാണണം, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇനി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ സാലറിയുടെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡിഗ്രികൾക്കപ്പുറത്തേക്ക് സ്കില്ലിന് പ്രാധാന്യം നൽകിയിട്ടാണ് പലരും ജോലി നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതേ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷമായി റീ ലെവലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ മുഖാന്തരം നമുക്ക് മീഷോ, പേടിഎം പോലുള്ള ഇന്ത്യയിലെ തന്നെ 800-ൽ അധികം ടോപ്പ് കമ്പനികളിൽ ജോലി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ കൂടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റീ ലെവലിൽ കയറിയിട്ട് അവരുടെ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ ജോബുകൾ തീർച്ചയായിട്ടും നിങ്ങളും തേടിയെത്തുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ടെക്ക്, സെയിൽസ്, എച്ച് ആർ പോലുള്ള 11 ഡിഫറൻറ്റ് ഡൊമൈൻസിലായിട്ട് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, ഈ ടെസ്റ്റ് നല്ലപോലെ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഈ 11 ഡൊമൈൻസിനും കോഴ്സുകൾ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ബേസിക് കൺസെപ്റ്റുകൾ പൂർണ്ണമായിട്ട് അവരതിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ സീറ്റുകളെല്ലാം ലിമിറ്റഡ് ആണ്, പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ന് തന്നെ റീ ലെവൽ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സിനിമയിലേതുപോലെ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല, രാജകുമാരിയായിരുന്നില്ല പ്രിൻസസ് നിലൂഫർ. അവർ മറ്റൊരാളുടെ ഭാര്യയായിട്ടാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തിച്ചേരുന്നത്. പ്രിൻസസിൻ്റെ കഥ ആരംഭിക്കുന്നത് ശക്തമായി നിലകൊണ്ടിരുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ കാലഘട്ടം മുതൽക്കാണ്. 1299 മുതൽ 1922 വരെയുള്ള കാലഘട്ടത്തിൽ ശക്തമായ ഭരണം നടത്തിയിരുന്ന ഏറ്റവും വലിയൊരു എംപയർ തന്നെയായിരുന്നു, ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു ഒട്ടോമൻ. അതിൻ്റെ തകർച്ച തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ഏറെക്കുറെ 1916 പ്രിൻസസ് നിലൂഫർ ജനിക്കുന്നത്. അതും രാജകുടുംബത്തിലുള്ള ഒരു പ്രിൻസിൻ്റെ, ഒരു രാജകുമാരൻ്റെ മകളായിട്ടായിരുന്നു പ്രിൻസസ് നിലൂഫറിൻ്റെ ജനനം. എന്നാൽ വൈകാതെ തന്നെ ഒട്ടോമൻ സാമ്രാജ്യം പൂർണ്ണമായിട്ടും തകർന്നടിയുകയും തുർക്കി നിലവിൽ വരികയും രാജകുടുംബാംഗങ്ങൾ പൂർണ്ണമായും പാരീസിലേക്ക് യാത്രയാവുകയും പലായനം ചെയ്യുകയും അവിടെ ചെന്ന് താമസം ആരംഭിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടം എത്തുമ്പോഴേക്ക് തന്നെ പ്രിൻസസ് നിലൂഫറിൻ്റെ അച്ഛൻ മരണപ്പെട്ടിരുന്നു, പിതാവ് മരണപ്പെട്ടിരുന്നു. അതിനാലൊക്കെ തന്നെ പൂർണ്ണമായും ഒരു രാജകുടുംബാംഗം എന്ന നിലയിലുള്ള ട്രീറ്റ് ഒന്നും ഒരിക്കലും പ്രിൻസസ് നിലൂഫറിനും അവരുടെ അമ്മക്കും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. തീർച്ചയായും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പോലെയായിരുന്നു അവരുടെ ജീവിതം മുമ്പോട്ട് പോയിരുന്നത്. പ്രധാനമായും ആ രാജകുടുംബത്തിലുണ്ടായിരുന്ന ഒരു മെയിൻ പ്രിൻസസ് ഉണ്ടായിരുന്നു, അവരുടെ ഒരു തോഴിയെ കണക്കാണ് പ്രിൻസസ് നിലൂഫർ വളർന്നു വന്നിരുന്നത്. അതിനാലൊക്കെ തന്നെ സാധാരണഗതിയിൽ എല്ലാവരും പഠിക്കുന്ന പബ്ലിക് സ്കൂളിൽ ചെന്ന് പഠിച്ച് സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളോട് മുഴുവൻ ഇടപഴകിക്കൊണ്ടായിരുന്നു അവർ വളർന്നു വന്നിരുന്നത്. ഏറെക്കുറെ 15 വയസ്സ് പ്രായമാകുമ്പോൾ, ഒരു വിവാഹപ്രായം എന്ന നിലയിലേക്ക് എത്തുമ്പോൾ, മെയിൻ പ്രിൻസസിനെയും അതുപോലെ തന്നെ നിലൂഫറിനെയും ഒരുമിച്ച് തന്നെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ വേണ്ടി കുടുംബാംഗങ്ങൾ തീരുമാനിക്കുകയാണ്. അതിനെ തുടർന്ന് തന്നെ പല പല രാജ്യങ്ങളിൽ നിന്നും, ഈജിപ്തിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, അങ്ങനെ പലതരത്തിലുള്ള രാജ്യങ്ങളിലെ ആ കാലഘട്ടങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്നിരുന്ന അല്ലെങ്കിൽ ഭരണം അവസാനിപ്പിച്ചിട്ടെല്ലാമുള്ള രാജകുടുംബാംഗങ്ങളിൽ നിന്നും ഇവർക്ക് രണ്ടുപേർക്കും വിവാഹാലോചനകൾ വരികയാണ്. ഏറ്റവും ഒടുവിൽ ഹൈദരാബാദിൽ നിന്നും, ഹൈദരാബാദിലെ രാജകുടുംബത്തിൽ നിന്നും ഒരു ആലോചന കൂടെ ഇവർക്ക് വരികയും കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ ആ വിവാഹങ്ങൾ നടത്തി നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ഹൈദരാബാദിലെ രാജകുടുംബത്തിലുണ്ടായിരുന്ന മൂത്ത പുത്രനായിട്ടുള്ള വ്യക്തി ഒട്ടോമൻ രാജകുടുംബത്തിലുള്ള പ്രിൻസസ് ആയിട്ടുള്ള, മെയിൻ പ്രിൻസസ് ആയിട്ടുള്ള സ്ത്രീയെയും രണ്ടാമത്തെ മകൻ നിലൂഫറിനെയും വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഒടുവിൽ ആ വിവാഹം വളരെ മനോഹരമായ നിലയിൽ തന്നെ നടക്കുകയും ചെയ്യുകയാണ്. വിവാഹത്തിന് ശേഷം ഹണിമൂണും മറ്റുമെല്ലാം ലണ്ടനിൽ ആഘോഷിച്ചതിനു ശേഷമാണ് പിന്നീട് ഇന്ത്യയിലേക്ക് ആദ്യമായി അവർ തിരിച്ചു വരുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർ കയറിയ കപ്പലിൽ മറ്റൊരു വിശിഷ്ടമായ വ്യക്തി കൂടെ ഉണ്ടായിരുന്നു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അതെ, മഹാത്മാഗാന്ധി. അവിടെ മുതലാണ് പ്രിൻസസ് നിലൂഫറും ഗാന്ധിജിയും തമ്മിലുള്ള ഒരു സൗഹൃദം, ഒരു പരിചയം ആരംഭിക്കുന്നത്. ഇന്ത്യൻ കൾച്ചറിനെക്കുറിച്ചും സാരിയെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായ നിലയിൽ തന്നെ പ്രിൻസസ് നിലൂഫറിന് പഠിപ്പിച്ച് നൽകിയത്, പറഞ്ഞു കൊടുത്തിരുന്നത് ഗാന്ധിജിയായിരുന്നു. പിന്നെയും വർഷങ്ങളോളം ആ ഒരു ബന്ധം, ആ ഒരു പരിചയം അവർക്ക് മുമ്പോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു.
ഏറ്റവും ഒടുവിൽ അവരെങ്ങനെ ഹൈദരാബാദിൽ വന്നിറങ്ങുകയാണ്. ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നമായ രാജകുടുംബമായിരുന്നു ഹൈദരാബാദ് നിസാമിൻ്റേത്. ആ കാലത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഡയമണ്ട് പോലും പേപ്പർ വെയിറ്റ് ആയിട്ടായിരുന്നു ഹൈദരാബാദ് നിസാം അന്ന് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അത്രയേറെ റിച്ചസ്റ്റ് ആയിരുന്നു, അത്രയേറെ ധനികരായിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാബാദ് ഭരിച്ചിരുന്ന വ്യക്തികൾ, രാജകുടുംബാംഗങ്ങൾ. അതിനാലൊക്കെ തന്നെ ഒരു റോയൽ വെഡ്ഡിങ് അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടെ തന്നെ നടത്തുകയാണ്. അങ്ങനെ വീണ്ടും ഒരുപാടധികം നാളുകൾ മുമ്പോട്ടേക്ക് പോവുകയാണ്. ബാക്കിയുള്ള രാജകുടുംബാംഗങ്ങളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു സാധാരണക്കാരിയെ പോലെ തന്നെ ജീവിച്ചതിനാൽ തന്നെ അതിൻ്റെ ഒരു ഗുണങ്ങൾ എപ്പോഴും പ്രിൻസസ് നിലൂഫറിൽ എടുത്തു കാണാൻ സാധിക്കുമായിരുന്നു. ഒരു രാജകുടുംബാംഗമാണ് എന്ന ലിമിറ്റിനും അപ്പുറത്തേക്ക് അവരെപ്പോഴും സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളോട് ഇടപഴകുകയും അവരുടെ കുട്ടികളെയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ തലോലിക്കുകയും മറ്റുമെല്ലാം ചെയ്യുമായിരുന്നു. അതിനാലൊക്കെ തന്നെ ജനഹൃദയങ്ങളിൽ വലിയൊരു പ്രീതി പിടിച്ചു പറ്റാൻ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ പ്രിൻസസ് നിലൂഫറിന് സാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ തീർച്ചയായും പ്രിൻസസ് നിലൂഫറിൻ്റെ സൗന്ദര്യത്തെ എടുത്തു പറയേണ്ടതുണ്ട്. ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരികളായിട്ടുള്ള സ്ത്രീകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, 15 പേരുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ തന്നെ പ്രിൻസസ്സിനെ കാണാൻ സാധിക്കുമായിരുന്നു. വളരെയേറെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ അവരുടെ ജീവിതം മുമ്പോട്ട് തന്നെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നു പോവുകയാണ്. പുറമെ വലിയ രീതിയിൽ സന്തോഷത്തിലാണ് പ്രിൻസസ് ജീവിച്ചിരുന്നത് എങ്കിലും അകത്തെപ്പോഴും വലിയൊരു വേദന അവർ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ കസിനായിട്ടുള്ള മെയിൻ പ്രിൻസസ്സിന് പോലും മക്കൾ ഉണ്ടായതിനു ശേഷവും, വിവാഹം കഴിഞ്ഞ് 6 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷവും തനിക്ക് മക്കളില്ല എന്നൊരു കാര്യമായിരുന്നു എപ്പോഴും അവരെ അലട്ടിക്കൊണ്ടേയിരുന്നിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഹൈദരാബാദിൽ തന്നെ പ്രസവ സമയത്ത് വേണ്ട രീതിയിലുള്ള ശുശ്രൂഷകളും മറ്റുമെല്ലാം കിട്ടാത്തതിനെ തുടർന്നിട്ട് ഒരു സ്ത്രീ മരണപ്പെടുന്നതും ഈ ഒരു കാര്യം പ്രിൻസസ് നിലൂഫർ അറിയുന്നതും. ഉടനെ തന്നെ അവർ ചെയ്തൊരു കാര്യം, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും ഗർഭിണികൾക്കുമെല്ലാം വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുക എന്നതായിരുന്നു. പ്രിൻസസ് നിലൂഫർ എന്ന പേരുള്ള ആ ഒരു ഹോസ്പിറ്റൽ ഇന്നും യാതൊരുവിധ പ്രൗഢിയും ചോരാതെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നത് ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ വലിയ തോതിൽ തന്നെ ജനപ്രീതി പിടിച്ചു പറ്റാൻ പ്രിൻസസ് നിലൂഫറിന് ആ കാലഘട്ടങ്ങളിൽ സാധിച്ചു വന്നിരുന്നു. എന്നാൽ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. ഒരു രാജകുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്ലഡ് ലൈൻ നിലനിർത്തുക, അവരുടെ പിൻഗാമികൾ ഉണ്ടാകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യം അവർ നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ പ്രിൻസസ് നിലൂഫറിന് മക്കളില്ലാത്തതിനാൽ തന്നെ അവരുടെ ഭർത്താവ് പതിയെ പതിയെ അവരോട് അവഗണനകൾ കാണിക്കാൻ ആരംഭിക്കുകയും ഏറ്റവും ഒടുവിൽ അവരുടെ വിവാഹ ജീവിതം ഡിവോഴ്സിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ വിവാഹമോചനത്തിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ നിന്നും പ്രിൻസസ് നിലൂഫർ പാരീസിലേക്ക് തൻ്റെ കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ച് യാത്രയാവുകയാണ്. പ്രിൻസസ് നിലൂഫറിൻ്റെ കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. മറ്റൊരു പുതിയ അധ്യായമാണ് ഈ യാത്ര അവരിൽ സമ്മാനിച്ചത്. പാരീസിലെത്തിയതിനു ശേഷം, ഫ്രാൻസിലെത്തിയതിനു ശേഷമാണ് അവരവരുടെ റാമിനെ കണ്ടുമുട്ടുന്നത്. ഈ ഒരു കാലഘട്ടം എത്തുമ്പോഴേക്ക് തന്നെ അവർക്ക് ഏറെക്കുറെ 36 വയസ്സ് പ്രായമായിരുന്നെങ്കിൽ പോലും പലതരത്തിലുള്ള സിനിമകളിലേക്കും മറ്റുമൊക്കെ ആയിട്ട് അവരെ നിരന്തരമായി പലരും ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അതിൽ നിന്നെല്ലാം മാറി തൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് മുമ്പോട്ട് പോവുക എന്നൊരു കാര്യത്തിലായിരുന്നു അന്ന് പ്രിൻസസ് ഉറച്ചിരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് എഡ്വാർഡ് ജൂലിയസ് പോപ്പ് എന്ന പേരുള്ള വ്യക്തിയെ അവർ കണ്ടുമുട്ടുന്നത്. അമേരിക്കൻ മിലിറ്ററിയിലെ വ്യക്തികൾക്ക്, അമേരിക്കൻ സൈന്യത്തിലുള്ള ആളുകൾക്ക് സിവിൽ അഡ്വൈസുകൾ നൽകുന്ന ഒരു പ്രൊഫഷണൽ ബിസിനസ് മാനായിരുന്നു, ബിസിനസ് അഡ്വൈസറായിരുന്നു അദ്ദേഹം. അവിടെ മുതൽക്ക് തന്നെയാണ് അവരുടെ പ്രണയം ആരംഭിക്കുന്നത്. നീണ്ട ഒരുപാടധികം വർഷക്കാലം അവർ പ്രണയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവർ വിവാഹിതരാവുകയും വളരെ സന്തോഷത്തോടുകൂടിയുള്ള ജീവിതം നയിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്നാൽ വിധി അവർക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത് മറ്റൊരു കാര്യമായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോൾ പ്രിൻസസ് നിലൂഫർ ഈ ഒരു ലോകത്ത് നിന്നും വിട പറയുകയാണ്. ഒരുപാടധികം ട്വിസ്റ്റ് ആൻഡ് ടേണുകൾ നിറഞ്ഞൊരു ജീവിതം തന്നെയായിരുന്നു പ്രിൻസസിൻ്റേത് എന്നതിനാൽ തന്നെ അവരുടെ ജീവിതം സിനിമയാക്കണമെന്ന് എഡ്വാർഡ് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു കാര്യം സാധിക്കാതെ പോവുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ സീതാരാമൻ എന്ന പേരുള്ള മൂവിയുമായിട്ട് നമ്മൾ ഇതിനെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള സാമ്യതകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഇവരുടെ ജീവിതകഥയിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണോ ഈ ഒരു മൂവി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടൊന്നും ഒരിക്കലും അതിൻ്റെ നിർമ്മാതാക്കൾ പ്രതികരിച്ചിട്ടില്ല. എങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് സാമ്യതകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ ചോടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പ്രിൻസസ് നിലൂഫറിൻ്റെ ജീവിതകഥയിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം മനോഹരമായിട്ട് തോന്നിയത്, ഏറ്റവും അധികം ശോകമൂകമായിട്ട് ഏറ്റവും സങ്കടപ്പെടുത്തുന്നതായിട്ട് തോന്നിയത് എന്നതിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും താഴൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാന്ന് പ്രതീക്ഷയോടെ.